യെസ്. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നമസ്കാരം. ഇപ്പൊ കുറച്ചുപേരെ കാണാം എനിക്ക്. അർച്ചന, സജീവ്, ഹരികൃഷ്ണ, ജയത്, നമസ്കാരം കേട്ടോ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വിജയദശമി ആശംസകൾ അറിയിക്കുന്നു. ഞാന് ലൈവ് വരാനുള്ള കാരണം എന്താ വെച്ചാല്, ഞാൻ ഇന്നലെ ഒരു മോഷൻ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, തരുണി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സിംഗിൾ പാട്ട് ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഓൾമോസ്റ്റ് 6:30 ആവുമ്പോഴാണ് അത് പേജിൽ റിലീസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ആ പാട്ട് കേൾക്കണം, കാണണം. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ പ്രിയപ്പെട്ടതാണ് തരുണി എന്ന് പറഞ്ഞൊരു വർക്ക്. ഇതൊരു ഒരുപാട് ഞാനിങ്ങനെ എന്താ പറയുക, അതിനെ കുറിച്ച് ഇങ്ങനെ എന്റെ പ്രതീക്ഷകൾ മാത്രമാണ്, അല്ലാണ്ട് ഞാനിങ്ങനെ ഒരു വലിയ വർക്ക് ചെയ്യുന്നു അത് കൊണ്ടുവരുന്നു കാണണം നിർബന്ധം അങ്ങനെയല്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള, വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു വർക്കാണ്. സാധാരണ ഒരു പാട്ടിന് അപ്പുറത്തേക്ക് ഇതിൽ ഞാൻ എന്താ പറയുക, ഒരു ഡാൻസ് വീഡിയോ കൂടിയാണിത്, ഊഹിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പം നമ്മൾക്ക് ഇങ്ങനൊരു പാട്ട്, ഒരു മുഴുനീള പാട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നുണ്ടായ ഒരു തോട്ടാണ്. സത്യത്തിൽ എൻ്റെ ആലോചനയല്ല ഇത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മിഥുൻ ജയരാജ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബ്രില്യൻ്റ് അമേസിങ് മ്യൂസിഷ്യനാണ് മിഥുൻ. ഭാഗ്യവശാൽ മിത്തു എൻ്റെ കൂട്ടുകാരൻ കൂടിയാണ്. അപ്പം മിത്തുവാണ് ഇങ്ങനൊരു പാട്ട് നീ പാടണം എന്നുള്ളത് എന്നോട് പറയുന്നത്. അതിമനോഹരമായിട്ടൊരു കോമ്പോസിഷനാണ് മിഥുൻ്റെ. ആ പാട്ടിന് ഈ വിജയദശമി ഒക്കെ ആവുമ്പോഴേക്കും ഒരു ഡാൻസ് ചെയ്യണം, എന്തെങ്കിലും ഒരു മിനിറ്റിൻ്റെ റീലോ മറ്റോ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ വേറൊരു സുഹൃത്ത്, പ്രശസ്ത കോറിയോഗ്രാഫറായിട്ടുള്ള ബിജു ധ്വനിതരംഗം എപ്പോഴും പറയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ തുടങ്ങിയൊരു ചെറിയ ആലോചനയാണിത്. അതാണ് തരുണി എന്ന് പറഞ്ഞൊരു വർക്കിലേക്ക് എത്തിയത്. അപ്പം അതൊരു വെറും പാട്ടാവണ്ട, ആ പാട്ടിൽ എന്തെങ്കിലും പറയാൻ കൂടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള കുറച്ച് ആലോചനകൾ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സ്വന്തം ഉണ്ടായിട്ടുള്ള പാട്ടുകളിൽ കൂടുതലും എഴുതിയിട്ടുള്ള ശ്രീ ഹരിനാരായണനാണ്. ഹരിയേട്ടനോട് പറയാം, ഹരിയേട്ടൻ നമ്മുടെ ആലോചനകളെ മുഴുവൻ ഒരു കവിതയാക്കി തരുകയും ചെയ്തു. അങ്ങനെ മിഥുൻ ജയരാജും ശ്രീ ബി കെ ഹരിനാരായണനും ബിജു ധ്വനിതരംഗവും ഒക്കെ ചേർന്ന് വന്നിട്ടുള്ളൊരു വർക്കാണ് തരുണി. ഇത് ഇതിൻ്റെ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വണ്ടർ വാൾ മീഡിയ ആണ്, സുമേഷ് സാറാണ്. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത് ഡാൻസിൻ്റെയും മ്യൂസിക്കിൻ്റെയൊക്കെ പ്രാക്ടീസിന് വേണ്ടി. കുട്ടിക്കാലത്തൊക്കെ അച്ഛനും അമ്മയും ഒരുപാട് സമയം അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സമ്പത്ത് ഒക്കെ ഇതിനു വേണ്ടി മാറ്റിവെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഡാൻസ് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒരു വിഷമമുള്ള കാര്യം. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറയാറ് മനസ്സിൽ ആലോചിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് നിർബന്ധിക്കുന്ന ഒരു കൂട്ടം കൂട്ടുകാരൻ്റെ ചുറ്റും ഉണ്ട് എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മൾക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ടും എപ്പോഴും ഇങ്ങനെ നല്ലത് അല്ലെങ്കിൽ എല്ലാം ശരി അങ്ങനെ കേട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളല്ല ഞാൻ. ഒരുപാട് എന്താ പറയുക, തിരുത്തലുകളും ഒരുപാട് കുറവുകളും ഒക്കെ എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനൊക്കെ ഞാൻ ഗുരുക്കന്മാരായിട്ടാണ് കാണാറ്. അത്തരത്തിലുള്ള എല്ലാ വിമർശനങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും അതിനെ പറയില്ല. അത്തരത്തിലുള്ള ചൂണ്ടിക്കാണിക്കലുകൾ അതിനൊക്കെ ഞാൻ ഗുരുക്കന്മാരായിട്ടാണ് കാണാറുള്ളത്. അപ്പം മാറി നിന്ന് കുറ്റം പറയുന്നവരല്ല കേട്ടോ, നമ്മളുടെ പ്രസൻസിൽ അല്ലാണ്ട് ചിലപ്പം നമ്മളോട് നേരിട്ട് പറയാത്ത ആളുകളുണ്ടാവും, അതല്ല ഞാൻ പറയണേ. നേരിട്ട് വന്ന് തിരുത്തുന്ന എല്ലാവരോടും എപ്പോഴും നന്ദിയോടെ ഞാൻ അവരൊക്കെ ഓർക്കാറുള്ളൂ. അപ്പം ആ സമയത്ത് നമ്മൾക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നുള്ളതിൻ്റെ സംശയങ്ങളിൽ നിൽക്കുമ്പം നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈപിടിച്ച് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം കൂട്ടുകാരും എൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ കൂടെയുണ്ട് എനിക്ക്. അവരെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ സപ്തസ്വരങ്ങൾ പഠിച്ചു തുടങ്ങിയത് മുതൽ
ഇപ്പൊ ഞാൻ സംഗീതം അഭ്യസിക്കുന്ന ആളുകൾ വരെ, പിന്നെ എന്റെ ഗുരുനാഥനെ പോലെ ഞാൻ മിഥുനെയും കാണുന്നത്, ഇവരടക്കം ആരും ഒരു കാലത്തും എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു എന്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി ആ കുറവുകളെയൊക്കെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു വിദ്യാർത്ഥിനി എന്നുള്ള രീതിയിൽ, ഒരു മ്യൂസിക് സ്റ്റുഡൻറ്, ഒരു ഡാൻസ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത്, ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നത് പ്രാക്ടീസും എഫേർട്ടും മാത്രമാണ്. അത് ഞാൻ 100% ചെയ്യാറുണ്ട്. കഴിവിൽ പോരായ്മകൾ ഉണ്ടായിരിക്കും, ശബ്ദത്തിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇതിനേക്ക് എടുക്കുന്ന എഫേർട്ട് ഞാൻ 100% ചെയ്യാറുണ്ട്. അതാണ് എനിക്ക് ഗുരുദക്ഷിണയായിട്ട് ഇവർക്കൊക്കെ കൊടുക്കാനുള്ളൂ. അപ്പം അങ്ങനെ ഇത് ഞാൻ ഒരു എന്താ പറയുക, ഞാൻ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. എന്തായാലും തരുണി കാണണം, കേൾക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാന്നൊക്കെ പറയണ സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും പറയുന്നില്ല ഞാൻ. നിങ്ങൾ കാണുമോ കേൾക്കുമോ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, അത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടക്കേടാണെങ്കിലും അത് രേഖപ്പെടുത്തിക്കൊള്ളൂ. അതൊക്കെ എനിക്ക് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഊർജം തന്നെയാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, മിഥുൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്, ഹരിയേട്ടനാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് കിരണേട്ടനാണ്, കിരൺലാൽ കെ പി. ബില്ലിബോയും രാജീവൻ ബെല്ലിക്കോത്തും ഇതിൽ വായിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ നിന്ന കൂട്ടുകാർക്ക്, പറഞ്ഞമാതിരി മിത്തു, മിഥുൻ, ജയരാജ്, ഇന്ദു, ലക്ഷ്മി, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, ഏട്ടൻ, എൻ്റെ ചെറിയ മോള്, ഓരോ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും കാണിക്കുമ്പോൾ തന്നെ അതിൽ ഭയങ്കര സന്തോഷം കാണിക്കുന്ന എൻ്റെ മോള്, പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏറിയ പങ്കും എനിക്ക് വേണ്ടിയിട്ട് മുഴുവനായിട്ടും മാറ്റിവെച്ചിട്ടുള്ള എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഗുരുക്കന്മാർ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക, എൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ഗുരുദക്ഷിണയാണ് തരുണി. അപ്പം തരുണി കാണണം, കേൾക്കണം. ഒരുപാട് പേര് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഇതിങ്ങനെ എൻ്റെ എന്താ പറയുക, ആത്മബന്ധം പോലെ ഇങ്ങനെ പോവുകയാണ്, എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഇതിൽ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ എല്ലാ മെസ്സേജസും വായിച്ചു നോക്കിക്കോളാം കേട്ടോ. പിന്നെ ഇപ്പം ചോദിച്ച പാട്ടുകളിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പം റീസെൻ്റ് റിലീസായത് കാണക്കാണയിലെ പാട്ടാണ്. അതിനൊരു 1 മില്യൺ വ്യൂസ് ഒക്കെ വന്നതിൽ വളരെ ഹാപ്പിയാണ് എൻ്റെ ടീം മുഴുവൻ. അപ്പം അവരോട് ഒരുപാട് താങ്ക്ഫുൾ ആണ്, രഞ്ജിനോടും, അതിൻ്റെ ലിറിക്സ് എഴുതിയ വിനായക്, അതിൻ്റെ ടീം. ആ പാട്ട് പാടാം. തുഷാരം പെയ്ത പോ ഇന് കിനാവും മഞ്ഞുതൂകും നിൻ മുഖം ഞാൻ കാണിക്കാണേ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി പറയട്ടെ എല്ലാവർക്കും, വണ്ടവാളിലെല്ലാവർക്കും, എൻ്റെ ലക്ഷ്മി, സുജിത്തേട്ടൻ, ഇന്ദു, മിത്തു, രാജീവൻ, എൻ്റെ ഫാമിലി, ഏട്ടൻ, കുഞ്ഞ്, ചായമണി, അമ്മ, അച്ഛ, ഭയങ്കര എനർജി ആയിട്ട് കൂടെ നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, ശ്രീജേഷേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. തരുണി വരുമ്പോൾ കേൾക്കുക. പിന്നെ എൻ്റെ എപ്പോഴും എന്നെ ഇങ്ങനെ എന്താ പൊന്നുപോലെ നോക്കുന്ന രണ്ട് പേരുണ്ട്, എൻ്റെ ജിഷയും ഡൊമിനിക്കും. എൻ്റെ ഡ്രസ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ഡൊമിനിക്കും, സ്റ്റൈലിസ്റ്റ് ഡൊമിനിക്കും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ജിഷ, ശ്രേഷ്ഠ മേക്കപ്പിലെ ജിഷയും, പിന്നെ ഓഫ് കോഴ്സ് ബിജു. ബിജു ഇല്ലെങ്കിൽ ഈ ഡാൻസ് വീഡിയോ നടക്കില്ലായിരുന്നു. അപ്പം താങ്ക് യു ഓൾ. തരുണി കാണണം, കേൾക്കണം. ബൈ.